Hi students, fourth semester advanced electronics paper and discuss in the paper la or chapter aanu fundamental concepts of data communication. This chapter data communication digital communication aavashyamulla pala tharam data code gala kurichum adinte properties mattu karyangala kurichum aanu nammal visadhamayittu padikkunnu. Okay, appo class lote kadakkam. Data communication course. And then I use it now. Data communication codes are often used to represent characters and symbols such as letters, digits, and punctuation marks. Therefore, data communication codes are called the character codes, character sets, symbol codes, or character languages. So, and then we use it now. Character symbol. അത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷന്റെ കോഡ് ഉപയോഗിക്കുന്നത്. ആ എന്തൊക്കെയാണ് ക്യാരക്ടർ സിമ്പിൾ ആയിട്ടൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളത്? ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് പങ്ക്ച്വേഷൻ. സോ ഇതിനെ നമുക്ക് അതുകൊണ്ട് തന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കോഡ്സിനെ ക്യാരക്ടർ കോഡ്സ് എന്നും ക്യാരക്ടർ സെറ്റ്, സിമ്പിൾ കോഡ്, ക്യാരക്ടർ ലാംഗ്വേജ് ഇങ്ങനെ പല പേരുകൾ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഈ തരം കോഡുകളാണ്. ബോർഡ് കോഡ്, ആസ്കി കോഡ്, എബ്സിഡി കോഡ്, ബാർ കോഡ്, കോഡ് 39, യൂണിവേഴ്സൽ പ്രൊഡക്ട് കോഡ്. ഇപ്പൊ ഇത്തരം കോഡുകളാണ് വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോന്നിന്റെയും അഡ്വാൻറ്റേജും അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സും അതിന്റെ ഡിസഡ്വാൻറ്റേജ് ഡ്രോബാക്സും നമ്മൾ വിശദമായിട്ട് വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ബോർഡർ കോഡാണ്. എന്താണ് ബോർഡർ കോഡ്? ദ ബോർഡർ കോഡ് സംടൈംസ് കോഡ് ആസ് ടെലക്സ് കോഡ്. ഓക്കെ, was fixed length character code developed for machines rather than people. അപ്പൊ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയത്? ടെലക്സ്, നമ്മള് ടെലിഗ്രാം എന്നൊക്കെ പറഞ്ഞ പഴയ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന ബോർഡർ കോഡ്. അപ്പോ ഇറ്റ് ഈസ് മെയിൻലി യൂസ് ഫോർ മെഷീൻസ്. ഓക്കെ, എ ഫ്രഞ്ച് പോസ്റ്റൽ എഞ്ചിനീയർ നെയ്മഡ് തോമസ് മുറേ ഡെവലപ്ഡ് ദ ബോർഡർ കോഡ് ഇൻ 1875 and named the കോഡ് ആഫ്റ്റർ എമിൽ ബോർഡറ്റ്, an early pioneer in telegraph printing. അപ്പൊ ആദ്യം കണ്ടുപിടിച്ചത് മുറയാണ്, അത് പോപ്പുലറൈസ് ചെയ്തത് ബോർഡറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത, ദ ബോർഡഡ് കോഡ് ഈസ് എ ഫിക്സ്ഡ് ലെങ്ത് സോഴ്സ് കോഡ്. വിത്ത് എ ഫിക്സ്ഡ് ലെങ്ത് സോഴ്സ് കോഡ് ഓൾ ദ ക്യാരക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ഇൻ ബൈനറി. ഓൾ ദ ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ബൈനറി ആൻഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് സിംബൽസ്. കണ്ടോ? അപ്പൊ എന്താണ്, ഒരു ഫിക്സ്ഡ് ലെങ്ത് സോഴ്സ് കോഡ് ഉള്ളതാണ് ഈ പറയുന്ന ബോർഡർ കോഡ്. എല്ലാ ലെറ്റേഴ്സിനും എ ടു ഇസഡ്, 0 to 9, അതുപോലെ തന്നെ പല സിംബൽസ്, ഇതെല്ലാത്തിനും ഒരേ നമ്പർ ഓഫ് ബിറ്റ്സ് ആയിരിക്കും ഉണ്ടാവും. The border code is a 5-bit character code that was used primarily for low speed teletype equipment. അപ്പോൾ ആദ്യം ഉപയോഗിച്ചിരുന്ന എത്രയായിരുന്നു? 5-bit ക്യാരക്ടർ ആയിരുന്നു ഫോർ ലോ സ്പീഡ് ടെലി ടൈപ്പ് എക്യുപ്മെന്റ് സച്ച് ആസ് TWX, ബാർടെലക്സ് സിസ്റ്റം ആൻഡ് റേഡിയോ ടെലി ടൈപ്പ് അങ്ങനെ പറയും. ദ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ദ ബോർഡ് കോഡ് ഇസ് റെക്കമെൻഡ് ബൈ CCITT ആസ് ഇന്റർനാഷണൽ ആൽഫബറ്റ് നമ്പർ 2 ആൻഡ് ഈസ് ഷോൺ ഇൻ ടേബിൾ 1. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജസ് ഞാൻ ഇതിന്റെ മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ആ ടേബിൾ കിടപ്പുണ്ട്, അല്പം വലുതാണ്, നമുക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല ആ ടേബിൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടേബിളാണ് അത് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ ദാറ്റ്സ് അബൌട്ട് ബോർഡർ കോഡ്. ഓക്കെ, ഇവിടെ കാണിച്ചേക്കുന്നത് കണ്ടോ, 5 ഡിജിറ്റ് ആകുമ്പോൾ എ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കിയേ, ഈ ഒരു ലൈനൊക്കെ ഈ ഒരു സ്റ്റൈലിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ ഇമ്പോർട്ടൻസ് നമുക്ക് അതിന് കൊടുക്കേണ്ടതില്ല. നെക്സ്റ്റ് വരുന്നത് ആസ്കി കോഡ് എന്ന് പറയുന്നതാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പോപ്പുലറൈസ്ഡ് കോഡ് യൂസ്ഡ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. ഇൻ 1963, ഇൻ ആൻ എഫോർട്ട് ടു സ്റ്റാൻഡേർഡൈസ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കോഡ്, ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അഡോപ്റ്റഡ് ദ ബെൽ സിസ്റ്റം മോഡൽ 33 ടെലിടൈപ്പ് കോഡ് ആസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇന്റർനാഷണൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് USASCII എന്നുള്ള രീതിയിൽ അമേരിക്കയാണ് അത് ഒന്ന് എന്താ പറയുന്നത് യൂണിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. ബെറ്റർ നോൺ ആസ് ആസ്കി 63. ഉണ്ടോ? സിൻസ് അഡോപ്ഷൻ ആസ്കി ഹാസ് പ്രോഗ്രസ് ത്രൂ 1965, 1967, 1977 വേർഷൻസ്. അതായത് കോഡുകൾ
ആ പറയുന്ന വർഷങ്ങളിൽ അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വിത്ത് ദ 1977 വേർഷൻ ബീങ് റെക്കമെൻഡഡ് ബൈ ഐ ടി യു ആസ് ദ ഇന്റർനാഷണൽ ആൽഫബറ്റ് നമ്പർ 5 ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആസ് ANSI സ്റ്റാൻഡേർഡ് X4X 3.4 1986 ആൻഡ് ബൈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ ISO 14962. അപ്പൊ നമ്മൾ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഏത് വേർഷൻ ആണ്? 1977 വേർഷൻ ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ASCII-യിലെ ANSI സ്റ്റാൻഡേർഡ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കോഡിംഗ്. ഓക്കെ, ഇനി അതിന്റെ നോക്കൂ. ആസ്കി ഇസ് എ സ്റ്റാൻഡേർഡ് ക്യാരക്ടർ സെറ്റ് ഫോർ സോഴ്സ് കോഡിംഗ് വിത്ത് ആൽഫ ന്യൂമറി ക്യാരക്ടർ സെറ്റ് ദാറ്റ് ഹ്യൂമൻസ് അണ്ടർസ്റ്റാൻഡ് ബട്ട് കമ്പ്യൂട്ടേഴ്സ് ഡു നോട്ട്. ആസ്കി ഇസ് എ 7-bit ഫിക്സ്ഡ് ലെങ്ത് ക്യാരക്ടർ സെറ്റ്. അപ്പൊ എത്ര ബിറ്റ് ആണ്? 7-bit ആണ്. ബോർഡ് കോഡ് എത്ര ബിറ്റ് ആണ്? 5-bit ആണ്. വിത്ത് ദ ആസ്കി കോഡ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇസ് ഡിസിഗ്നേറ്റഡ് ആസ് B0 ആൻഡ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഇസ് ഡിസിഗ്നേറ്റഡ് ആസ് B7 ആസ് ഷോൺ ഇൻ ഫിഗർ. കണ്ടോ? അപ്പൊ എവിടം തൊട്ട് എവിടം വരെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്? B0 തൊട്ട് എവിടം വരെ? B7 വരെ ഉള്ളത് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇത്രയും നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ്, ഇത്രയും സീറോസ് ആൻഡ് വൺസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ആസ്കി കോഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ദ ടേംസ് ലീസ്റ്റ് ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻസ് ആർ സംവാട്ട് ദ മിസ് നോമർ ബിക്കോസ് ദ ക്യാരക്ടർ കോഡ് ഡു നോട്ട് റെപ്രസെന്റ് വെയ്റ്റഡ് ബൈനറി നമ്പേഴ്സ് ആൻഡ് ദെയർഫോർ ഓൾ ബിറ്റ്സ് ആർ ഈക്വലി സിഗ്നിഫിക്കൻസ്. അപ്പൊ എല്ലാ ബിറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ആ പ്രൊപ്പഗേഷൻ, ഇപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ ആരാണ് ആദ്യം പോകേണ്ടത്, ആരാണ് പിന്നാലെ പോകേണ്ടത് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ലീസ്റ്റ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അതിനൊരു വെയ്റ്റഡ് സം അല്ല വരുന്നത്. ഓക്കെ, സോ ബിറ്റ് B7 ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദി ആസ്കി കോഡ് ബട്ട് ഈസ് ജനറലി റിസർവ്ഡ് ഫോർ ആൻ എറർ ഡിറ്റക്ഷൻ ബിറ്റ് കോൾഡ് ദ പാരിറ്റി ബിറ്റ്. ലാസ്റ്റ് ബിറ്റ് ഏത് ബിറ്റാണ്? B7 എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? പാരിറ്റി ബിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, വിത്ത് ദ ക്യാരക്ടർ കോഡ് ഇറ്റ് ഈസ് മോർ മീനിങ് ഫുൾ ടു റെഫർ ടു ബിറ്റ്സ് ബൈ ദർ ഓർഡർ ദാൻ ദർ പൊസിഷൻ. കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, ബിറ്റിന്റെ ഇമ്പോർട്ടൻ്റെക്കാട്ടും ഉപരി ആ ബിറ്റിന്റെ പൊസിഷൻ ആണ് അത് എന്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. B0 ഇസ് ദ സീറോ ഓർഡർ ബിറ്റ്, B1 ഇസ് ദ ഫസ്റ്റ് ഓർഡർ ബിറ്റ്, B7 ദ സെവൻത് ഓർഡർ ബിറ്റ് ആൻഡ് സോ ഓൺ. അങ്ങനെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരാം. However, with the serial data transmission, the bit transmitted first is generally called LSB. കണ്ടോ? ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബിറ്റ് ഏതാണ്? LSB എന്നാണ് നമ്മൾ പറയുക. With ASCII, the lower order bit B0 is transmitted first. ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ആ ലോ ലീസ്റ്റ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുമ്പോൾ അത് ആദ്യം പോകുന്നു, മറ്റേത് അതിന്റെ ബാക്കിൽ വരുന്നു എന്നുള്ളത്. സോ ASCII ഈസ് പ്രോബബിളി ദ കോഡ് മോസ്റ്റ് ഓഫൺ യൂസ്ഡ് ഇൻ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ടുഡേ. കണ്ടോ? ഏറ്റവും പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ആസ്കി കോഡ്. അതിൽ ഏത് വേർഷൻ ആണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, 1977 വേർഷൻ ഓഫ് ദി ആസ്കി കോഡ് വിത്ത് ഓൾഡ് പാരിറ്റി ഇഷ് ഓൺ. അത് ഒരു ടേബിളൊക്കെ കിടപ്പുണ്ട്, ഞാനത് ഇതിനകത്ത് ഇട്ടിട്ടില്ല. അത് നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിൽ ആ പേജസ് ഇത് ഇതിൻ്റെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങൾ നോക്കിയെടുത്താൽ മതി. ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റൈൽ അറിയുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. അടുത്ത ഒരു മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കോഡിംഗ് സിസ്റ്റമാണ് FCD കോഡിംഗ് സിസ്റ്റം. എന്താണ് നോക്കുക? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. കണ്ടോ? ദ എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ് ഈസ് ആൻ 8-bit ഫിക്സ്ഡ് ലെങ്ത് ക്യാരക്ടർ സെറ്റ് ഡെവലപ്ഡ് ഇൻ 1962 ബൈ ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ കോർപ്പറേഷൻ. ആരാണ്? IBM. IBM ആണ് ഈ പറയുന്ന ടെക്നിക്ക് ആദ്യം ഡെവലപ്പ് ചെയ്തത്. The EPSIDIC is used almost exclusively with IBM mainframe computers and peripheral equipment. എവിടെയാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്? IBMന്റെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വിത്ത് 8-bit. കണ്ടോ? അപ്പോൾ നേരത്തെ നമ്മൾ 7-bit ആണ് ആസ്ക് ചെയ്യുന്നതെങ്കിൽ എപ്സിഡിക്കിൽ വരുമ്പോൾ എത്ര ബിറ്റായി? 8-bit വരുന്നുണ്ട്. 2 raised to 8 or 256 codes are possible. അപ്പോൾ 256 സിമ്പൽസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓൾദോ only 139 of the 256 codes are actually assigned character. kanda namukku ipo identify cheya character il 139 characters aanu nammal ayinu upayogichirikkunnathu. out of 256 256 codes available ayil 139 annona nammal adinu upayogichirikkunnathu. the unspecified code can be assigned to specialized characters and functions. kanda angana specify cheyathathu assigned to special characters and functions ne namukku upayogikkam. The name binary coded decimal was selected because the second hexa character for all letter and digit code contain only the hex values from 0 to 9 which have
the same binary sequence as BCD codes. In the binary code decimal was selected because the second hexa character for all letters. All letters, we have represented hexa character, which is represented here. And the digit code contain only the hexa values from 0 to 9, which are the same BCD code. In that, we have done. But I mean, one table over there, and that table, we have textbook in the refer. Then. ഇപ്പോൾ ഇത്രയുമാണ് നമ്മൾ നാല് കോഡ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ബാക്കിയുള്ള കോഡുകളെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ അതായത് ബാർ കോഡിംഗും കോഡ് 39 യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് ഈ മൂന്ന് കോഡുകളെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇന്ന് ഇപ്പോൾ ഇത്രയും മതി താങ്ക് യു